പിണറായി വിജയനെ അട്ടിമറിക്കാൻ പോലീസിൽ ഗൂഢാലോചന. പോലീസ് മന്ത്രി എന്ന നിലയിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന പിണറായിക്ക് പോലീസിൽ നിന്നും എന്നും പാരകൾ തന്നെ. കേരളത്തിന്റെ ക്രമസമാധാന സംരക്ഷണ സേന തന്നെ ആക്രമണകാരികളായി മാറുന്ന ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണ് സമീപ ദിവസങ്ങളിൽ കാണാനായത്. പോലീസ് സേനയുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള സമൂഹത്തെ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിനാണ് ഈ അവസ്ഥ. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ അപകടകരമായ പോക്കിന് ആരാണ് ഉത്തരവാദി? കേരള പോലീസിനെതിരെ നിരന്തരമായി പരാതി ഉയരുന്നതിനിടെ ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഒരു യുവാവ്. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും തനിക്കും സുഹൃത്തിനുമുണ്ടായ ദുരനുഭവം പങ്കുവച്ച് നൌജാസ് മുസ്തഫ എന്ന യുവാവാണ് രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നൌജാസ് കേരള പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ സംഭവം പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ 12-ാം തീയതിയാണ് സംഭവം ഉണ്ടായതെന്ന് നൌജാസ് പറയുന്നു. ആലപ്പുഴയിൽ നിന്നും സുഹൃത്തിന്റെ കൂടെ കാറിൽ യാത്ര ചെയ്യവേ മാന്നാർ നായർ സമാജം സ്കൂളിന് സമീപത്തായി പോലീസിന്റെ വാഹന പരിശോധന ഉണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കൈകാണിച്ച് നിർത്തി. ഡ്രൈവറുടെ സമീപം ഇരുന്ന നൌജാസ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന കാരണം പറഞ്ഞ് വാഹനം കൈകാണിച്ച ഹോം ഗാർഡ് ഇരുവരെയും SIയുടെ സമീപത്തേക്ക് അയച്ചു. ഡ്രൈവറുടെ ഇടതുവശത്തുള്ള സീറ്റ് ബെൽറ്റ് ഉപയോഗയോഗ്യമല്ലെന്നും മനഃപൂർവ്വം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതല്ലെന്നും ഇവർ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ നിയമപ്രകാരം അടയ്ക്കേണ്ട പിഴ അടയ്ക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉപയോഗയോഗ്യമല്ലാത്ത സീറ്റ് ബെൽറ്റ് നന്നാക്കേണ്ട ചുമതല വാഹനം ഉപയോഗിക്കുന്നവർക്ക് തന്നെയാണെന്ന് അറിയുന്നതുകൊണ്ട് നൌജാസും സുഹൃത്തും പിഴയടയ്ക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അവിടെ വാഹന പരിശോധന നടത്തിയിരുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ വസ്ത്രധാരണം നൌജാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. യൂണിഫോമിന്റെ മുകളിലുള്ള ബട്ടൺ ഇടാതെ, മുഖത്ത് മാസ്ക് ധരിക്കാതെ തുവാല കെട്ടി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം നൌജാസ് ഫോണിൽ പകർത്തി. ഇതോടെ ആ ഉദ്യോഗസ്ഥൻ തന്നെ ചീത്ത വിളിച്ചെന്ന് നൌജാസ് പറഞ്ഞു. യൂണിഫോം ധരിച്ചിരുന്നത് മാന്യമായല്ലെന്നും ബട്ടൺ ഇട്ടിട്ടില്ലെന്നും മാസ്ക് ധരിച്ചില്ലെന്നും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ബട്ടൺ പൊട്ടിപ്പോയെന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ മറുപടി. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും പൊട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരന്റെ മറുപടി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യമായിരുന്നു എന്നാണ് നൌജാസ് പറയുന്നത്. തുടർന്ന് ഇരുവരെയും മറ്റൊരു പോലീസ് വാഹനത്തിൽ മാന്നാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും മൊബൈൽ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചെന്നും നൌജാസ് പറഞ്ഞു. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പോലീസുകാരൻ സിദ്ദിഖുൽ അക്ബർ എന്ന് സ്വയം പരിചയപ്പെടുത്തി. താൻ ജില്ലയിലെ ഏറ്റവും മികച്ച പോലീസുകാരനാണെന്നും കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണെന്നും ഇയാളും മറ്റു ചില ഉദ്യോഗസ്ഥരും പറഞ്ഞു. കേരള പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതായി നൌജാസ് അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനോട് മോശമായി പെരുമാറിയ പോലീസ് ഓഫീസറുടെ വീഡിയോ കണ്ടതുകൊണ്ടും അതിന്മേൽ നടപടിയുണ്ടായതുകൊണ്ടും മാത്രമാണ് താൻ ഈ അനുഭവം പങ്കുവയ്ക്കുന്നതെന്നും നൌജാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരെ പോലീസ് ഇൻസ്പെക്ടർ അസഭ്യം പറയുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കണ്ണൂർ ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ MP വിനീഷ് കുമാറാണ് വഴിയോര കച്ചവടക്കാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയത്. സിനിമാ സ്റ്റൈലിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനെത്തിയ ഇൻസ്പെക്ടറും സംഘവും ഇതിനു പിന്നാലെ കച്ചവടക്കാർക്ക് നേരെ തട്ടിക്കയറുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. വാഹനങ്ങളും സാധനങ്ങളും എടുത്തു മാറ്റാമെന്ന് കച്ചവടക്കാർ പറയുന്നതും ഇതിനു പിന്നാലെ ഇൻസ്പെക്ടർ തട്ടിക്കയറുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. November 21-ാം തീയതി ചെറുപുഴ ചിറ്റാരിക്കൽ പാലത്തിനോട് ചേർന്ന റോഡിലായിരുന്നു സംഭവം. അതേസമയം നിലവിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നായിരുന്നു ചെറുപുഴ പോലീസിന്റെ പ്രതികരണം. ഇതിനു മുൻപ് പ്രൊബേഷൻ SI വയോധികനെ മർദ്ദിക്കുന്ന വീഡിയോയും വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കാട്ടാക്കട നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ആളെ മകളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച സംഭവം. സംഭവത്തെക്കുറിച്ച് 2 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടു. തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണ ചുമതല. നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ നടന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു നടപടി. സ്റ്റേഷനിലെ ASI ഗോപകുമാറിനെയാണ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്. നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന പിതാവിനോടും മകളോടും പരുഷമായ രീതിയിൽ പെരുമാറുകയും ഇറക്കിവിടുകയും ചെയ്യുന്ന ദൃശ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നെയ്യാർ ഡാം പള്ളിവേട്ട സ്വദേശിയായ സുദേവന്റെ മകളെ കാണാതായതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടായിരുന്നു. പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു.
തുടർന്ന് ആരോപ ഭീഷണിപ്പെടുത്തിയതായുള്ള പരാതിയുമായി വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തിയ സുധേവനോടും കൂടെയുണ്ടായിരുന്ന മകളോടും ഉദ്യോഗസ്ഥൻ മോശമായി സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.